ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു സതീശൻ. ഇപ്പൊ കുറച്ചു നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി അല്ലേ. അദ്ദേഹം ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങൾ കാണിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഈ സാധാരണക്കാർക്ക് പറഞ്ഞത് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി. എങ്ങനെയാ പെരുമാറിയത്? അദ്ദേഹം പോകുന്ന വഴിക്ക് ഈ ഷിത എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തക അവിടെ വഴി തടഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. അദ്ദേഹം ആ വഴി തടസ്സം മാറ്റി വേണ്ടി അവളെ തൊടുന്നു, പിടിക്കുന്നു. എന്തായാലും ഒരു സ്ത്രീയെ തൊടുന്നത് തെറ്റ് തന്നെയാണ്, അത് പറയാതെ വയ്യ. കാരണം പിന്നെ അനുവാദമില്ലാതെ ഒരു സ്ത്രീയെ തൊടുന്നത് കുറ്റകരമാണ്. ഇപ്പൊ എന്നെയൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ അനുവാദമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ പ്രതികരിക്കും. അതിൽ സ്ഥാനമോ അല്ലെങ്കിൽ വലിപ്പമോ ഒന്നും നോക്കുമൊന്നുമില്ല, സ്പോട്ടിൽ പ്രതികരിക്കും. പക്ഷെ ഇവളൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ ഭയങ്കര ചിറ്റി കളിച്ച് ഉല്ലസിച്ചിട്ടൊക്കെയാണ് അന്നിരുന്നുണ്ടായിരുന്നത്. പിന്നെയാണ് അത് ഡ്രാമയായി പോയതും പീഡനമായി പോയതും ഒക്കെ. അതൊക്കെ ഓരോരോ നിലവാരത്തിനനുസരിച്ചിരിക്കും അല്ലെ, അങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ സുരേഷ് ഗോപിയെ അതിഭീകരമായിട്ട് അല്ലെ കമ്മികളും സൂടാപ്പികളും പൊങ്ങികളും ഒക്കെ പറയാൻ പറ്റുന്നത് തന്നെ മാക്സിമം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ പീഡന വീരനൊക്കെയാണ്. ഇവന്റെയൊക്കെ വർത്തമാനം കേട്ടില്ല, ഇവന്റെയൊക്കെ വീട്ടിൽ കയറിയിട്ട് അവരുടെ അമ്മേനെയും പെങ്ങളെയും പിടിച്ചതുപോലത്തെ വർത്തമാനൊക്കെയാ പറഞ്ഞത്. അദ്ദേഹം എവിടെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? ഷിതയെ തൊട്ടതേ തെറ്റാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളായിട്ടുള്ള ഒരു ബന്ധവും പാടില്ല, ഇങ്ങനെയുള്ള സ്ത്രീകളോട് സംസാരിക്കാനും പോലും പാടില്ല. അതാണ് ചെയ്യേണ്ടത്. കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സുരേഷ് ഗോപി പറയുന്നതിൽ ഈ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുമ്പോഴുണ്ടാകുന്നൊരു വിഷമമില്ലേ, ആ ഒരു വിഷമം മാത്രമേ ഞങ്ങളെ പോലുള്ളവർക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തെ ഈ ഒരു കാര്യത്തിൽ തൂക്കം വിധിക്കൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. അതിപ്പോ ഈ കേസിന് ഈ കേസിൽ ചോദ്യം ചെയ്യേണ്ടി വരുന്നതിന് മുന്നേ നമുക്കിതൊക്കെ ഒരു മുൻധാരണയുണ്ട്. ഇത് സുരേഷ് ഗോപിയെ അങ്ങനെ തൂക്കം വിധിക്കില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിലും ഇത്രയും നല്ലൊരു വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അതും ഇത്ര ഒരു തേർഡ് റേറ്റ് ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ എന്താ പറയുക വ്യക്തിഹത്യ ചെയ്യുമ്പോഴും ഒരു വിഷമമുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ടും നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലേ അദ്ദേഹത്തിന് എന്തൊരു സപ്പോർട്ടാണ് ജനങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതാണ്, ഈ ഷിതയുടെ തൊഴിൽ കൈവച്ചു എന്നുള്ളതല്ല. ഇദ്ദേഹം ഓരോ മലയാളികളുടെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഓരോ മലയാളികളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഈ ഒരു സപ്പോർട്ട് ഉള്ളത്. കോഴിക്കോട് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി ആഹ്വാനം ചെയ്തിട്ടൊന്നുമല്ല ആരും വന്നത്. അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരോ അല്ലെങ്കിൽ പിന്നെ ബി ജെ പി നേതാക്കന്മാരോ ആഹ്വാനം ചെയ്തിട്ടില്ല അവരൊന്നും വന്നത്. ഒരു രാഷ്ട്രീയ മുഖച്ഛായെ ആ ഒരു ആൾക്കൂട്ടത്തിന് ഇല്ലായിരുന്നു. ആ ആൾക്കൂട്ടത്തിൻ്റെ ഒരു മുഖച്ഛായ എന്ന് പറയുന്നത് ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു നല്ല മനുഷ്യന് വേണ്ടി തൻ്റെ ഇപ്പോഴുള്ള ഈ സമയം അദ്ദേഹത്തിന് ഉപകരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഓടിയെത്തിയ ജനക്കൂട്ടമാണ്. അതിൽ ഹിന്ദുക്കളുണ്ടാകാം, മുസ്ലിങ്ങളുണ്ടാകാം, ക്രിസ്ത്യന്മാരുണ്ടാകാം, പല രീതിയിലുള്ള ആൾക്കാരുണ്ടാകും. അതിൽ അവിടെ ഇപ്പം വന്നുപെട്ടത് ഒരിക്കലും ഒരു ബി ജെ പി പ്രവർത്തകർ മാത്രമാണ് എന്നൊന്നും വിശ്വസിക്കാൻ ആർക്കും പറ്റില്ല. എല്ലാ തരത്തിലുള്ള ജനങ്ങളും അദ്ദേഹം ആർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് അവരൊക്കെ മനസ്സുകൊണ്ട് പോലും അദ്ദേഹത്തിനോടൊപ്പമായിരിക്കും ഈ ഒരു നിമിഷത്തിൽ അല്ലേ. സുരേഷ് ഗോപിയെ കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല തൻ്റെ ഇടത്തോടെ ആണത്തോടെ ആത്മധൈര്യത്തോടെ അദ്ദേഹം പറഞ്ഞു ഞാൻ 15-ാം തീയതി വരും ചോദ്യം ചെയ്യലിന്, ഞാൻ അവിടെ എത്തും. അദ്ദേഹം എത്തിയില്ലേ, അദ്ദേഹം ഈ പോലീസുകാർ ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ ആ നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് കയറി ഐ സി യുവിൽ പോയിട്ട് കിടന്ന ജയരാജനല്ല, ഐ സി യുവിലേക്ക് പോയി ജയരാജനെ പോലെ കിടക്കാൻ തുനിഞ്ഞില്ല. ഇ ഡി അന്വേഷിക്കുമ്പോൾ ബോധം കെട്ട് വീണ ബാസുരാംഗനോ അതുപോലെ തന്നെ അരവിദക്ഷനോ അല്ല സുരേഷ് ഗോപി, അത് വേറെ ലെവലാണ്. ആ റേഞ്ചൊന്നും കമ്മികൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല, അല്ലെങ്കിൽ സൂടാപ്പുകൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് റേഞ്ച് കുറച്ച് കൂടുതൽ വേണം. അതാണ് സുരേഷ് ഗോപി അന്തസ്സായിട്ട് ആത്മധൈര്യത്തോടെ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി അവർ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായി. എന്താ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ട് സുരേഷ് ഗോപിയെ പിടിച്ചങ്ങ് എന്താ പറയുക അറസ്റ്റ് ചെയ്തോ? എന്താ ചെയ്തത്? ഒരു നോട്ടീസ് അയച്ചു. ആ മാധ്യമ പ്രവർത്തക ഒരാവശ്യവുമില്ലാതെ ഒരു സ്ത്രീക്ക് മാനം എന്ന് പറഞ്ഞത് കടുക് മണിയോളമാണ്.
അതാണ് അവരുടെ മാനം. ആ മാനത്തെ ആ മാനമാണ് എല്ലാ സ്ത്രീകളും സൂക്ഷിക്കുന്നത്, അതവരുടെ വാക്കിലായാലും പ്രവൃത്തിയിലായാലും പെരുമാറ്റത്തിലായാലും. ഈ മാധ്യമപ്രവർത്തകർ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ദുഷ്ട ലാക്കോടെ ഈ ലൈംഗിക ലാക്കോടെ എന്നെ നോക്കി എന്നെ തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കുമ്പോൾ അരി ആഹാരം നിന്ന് എല്ലാവർക്കും അറിയാം. ഈ ഇതുപോലത്തെ സൗന്ദര്യ ശാശ്വതമല്ല എങ്കിൽ കൂടി പറയണം, അങ്ങനെ ഈ കണ്ടാവല്ലിങ്ങനെ ഒരു അട്രാക്ഷൻ വരുന്ന ഒരു രീതിയിലത്തെ ഒരു സ്ത്രീയൊന്നും അല്ല അത് അല്ലേ. ഇപ്പോ ഈ മീഡിയ വൺ ചാനലും അതിൽ പ്രമോദ് രാമൻ നിഷദ് റാവത്തറിൽ ഇങ്ങനെ ഘോരം ഘോരമായിട്ട് മറ്റേ മൂന്നാൾ കൂടി എന്ന് ചർച്ചയൊക്കെ ചെയ്തിരുന്നത് സുരേഷ് ഗോപിയുടെ ഈ ബാഡ് ടച്ചിനെ കുറിച്ച്. ഇപ്പൊ എന്തായി എന്തായി നിങ്ങൾ ഈ ചർച്ചകളൊക്കെ ചെയ്തിട്ട് പ്രമോദ് രാമൻ പറഞ്ഞ ആ പോകുന്നിടക്കും കൂടി അവിടെ മാന്തി എന്നാ പറഞ്ഞേ, കണ്ടില്ലേ സംസാരിക്കുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഗുണം എന്നുള്ളത് നമുക്ക് കാര്യങ്ങളെ വ്യക്തമായിട്ട് ചിന്തിക്കാനും വിശകലനം ചെയ്യാനുള്ള സ്വബോധമാണ്. അതില്ല എങ്കിൽ മനുഷ്യൻ മൃഗത്തേക്കാൾ ഭയാനകമായിരിക്കും. അതാണ് ഇപ്പൊ പ്രമോദ് രാമനും നിഷാദ് റാവത്തർ അതുപോലെ തന്നെ ഈ മാധ്യമപ്രവർത്തകർ ശിതായ് എന്ന മാധ്യമപ്രവർത്തകയൊക്കെ. ഈ നമുക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഉണ്ട് അല്ലെ, ഗുഡ് ടച്ചും ബാഡ് ടച്ചും. അത് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്ന്. ഈ ഇദ്ദേഹം സ്പർശിച്ചത് മോശമായ രീതിയിലാണ് എങ്കിൽ അന്ന് ആ നിമിഷത്തിൽ ഈ മാധ്യമപ്രവർത്തക പ്രതികരിക്കണമായിരുന്നു. അവർ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ തീർത്തും പരാജയമാണ്. സുരേഷ് ഗോപി തൊട്ടത് തെറ്റാണെങ്കിൽ ആ നിമിഷത്തിൽ പ്രതികരിക്കണമായിരുന്നു, അല്ലാതെ പിന്നെ അവരുടെ ചാനലിലത്തെ സ്റ്റുഡിയോയിൽ പോയി വന്നതിന് ശേഷമാണ് ഡ്രാമയായിപ്പോയി പീഡിപ്പിച്ചതുപോലെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി അവർ കേസ് കൊടുക്കുന്നത്. കുറച്ച് ലജ്ജയുണ്ടോ നിങ്ങൾക്കൊക്കെ? ലജ്ജ അതില്ലാന്നറിയില്ലെങ്കിലും വെറുതെ ഇങ്ങനെ പറയുമ്പോൾ ചോദിച്ചു പോകുന്നതാണ് ലജ്ജയുണ്ടോന്ന്. അതുപോലെ തന്നെ എ റഹിം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പർശനം എന്ന് പറഞ്ഞാൽ അതൊരു മോശം സ്പർശനമായിരുന്നു. അത് ഇത് ഈ സ്പർശനത്തെ കുറിച്ച് പറയാൻ പരമയോഗ്യനാണ് ഇയാള്. ആ ഡൽഹിയിലത്തെ ആ പെണ്ണിനെയൊക്കെ പിടിച്ചപ്പെട്ടി ആ പെണ്ണിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണെന്ന് പിടിച്ച് അന്നേരം പോലീസുകാരെ മാറ്റി അവന്റെ കർണത്ത് കൊടുക്കുമായിരുന്നു. പിന്നെ പാർട്ടി ഉണ്ടായത് മുതൽ ഇതൊക്കെയാണ് ഈ പാർട്ടി നടക്കുന്നത് ജോസഫൈൻ പറഞ്ഞതുകൊണ്ട് സമാധാനം, വേറെ ഒന്നും പറയാനില്ല. മറ്റേ ശ്രീമതി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്യൂഡൽ മാഡമ്പിയുടെ ഒരു പെരുമാറ്റമായി പോയിരുന്നത്. ആ പെണ്ണുകൾക്കൊക്കെ പറയുന്ന എന്ത് യോഗ്യതയാണുള്ളത്? അമ്പലത്തിൽ പോകുന്നത് കുളിച്ച് ഈർന്നായിട്ട് അമ്പലത്തിൽ പോകുന്നത് തൻ്റെ നട്ടി ശരീരം അമ്പലത്തിലെ പൂജാരിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ സ്ത്രീയാണ് ആ പെണ്ണുങ്ങൾ. സ്ത്രീകൾക്ക് തന്നെ അപമാനമാകുന്ന പെണ്ണുങ്ങളാണ് ആ പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളാണ് സ്ത്രീ പീഡനത്തെ കുറിച്ച് സ്ത്രീയുടെ മാനത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവരാണ് ഈ സ്ത്രീ പീഡനത്തിനൊരു പുതിയ അളവ് പോലെ വരെ കണ്ടെത്തിയിരിക്കുന്നത്, തീവ്രത. ഇവരൊക്കെയാണ് സംസാരിക്കുന്നത്. സത്യം ഇത് എങ്ങനെ പറയണം എന്ത് പറയണത്, അത്രക്ക് ആത്മരോഷമാണ്. ഒരു പാവം മനുഷ്യനെ ഈ ഒരു ഇല്ലാത്ത ഒരു കഥയുണ്ടാക്കി കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ക്രൂശിച്ച് അല്ലേ, മാനസികമായിട്ട് ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക, ചോദ്യം ചെയ്യിപ്പിക്കുക. ഈ ഭയങ്കര എന്താ പറയുക, മാതൃഭൂമി പോലുള്ള പിന്നെ പത്രങ്ങൾ മീഡിയകൾ ഒക്കെ പറഞ്ഞ് പ്രതി എന്ത് പ്രതി, ആരാണ് പ്രതി? ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് കുറ്റം കണ്ടെത്തിയാൽ മാത്രമാണ് ഒരു പ്രതിയാവുന്നത്, ഒരു വ്യക്തി പ്രതിയാവുന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് പ്രതി എന്നൊക്കെ പറയുക? കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയെ നോട്ടീസ് മാത്രം കൊടുത്ത് പറഞ്ഞയക്കുന്നത് എവിടെയാണുള്ളത്? നമുക്കൊക്കെ ഇപ്പം മനസ്സിലാകുന്നത് ഇവളെയും എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് മാനത്തിന് വേണ്ടിയാണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത്. ആ മാനത്തിൻ്റെ വില ഒരു നോട്ടീസ് മാത്രമാണെന്ന് ഇപ്പം മനസ്സിലായി. ഒരു നോട്ടീസിൻ്റെ അത്ര മാനമേ ഉള്ളൂ. അതിലിപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവക്ക് ഇവളുടെ ഈ മാനത്തിന് ഒരു നോട്ടീസിൻ്റെ വിലയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇപ്പം ഏതൊരു സ്ത്രീയും തന്നെ മോശമായ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യും. ഇതിനിടക്ക് KSRTC എന്നങ്ങാണ്ടും ഒരു പയ്യൻ അപമര്യാദയായിട്ട് തൻ്റെ സിബൂര് മോശമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചെക്കനെ 14 ദിവസം റിമാൻഡ് ചെയ്തു. ആ പെണ്ണ് പറഞ്ഞതിൽ കഴമ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു വ്യക്തിയെ ഇങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുഷ്ടലാക്കോടെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് അത്ര നല്ല കുടുംബ മഹിമയൊന്നുമല്ല കാണിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി ഈ ഒരു കർമ്മപദത്തിൽ അദ്ദേഹം പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് പോകുമെന്ന് ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ശോഭാ സുരേന്ദ്രനോടും കെ സുരേന്ദ്രനോടും രമേശ്ജിയോടും ഒക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരുവനെ അകാരണമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ
നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് അത് നമ്മുടെ ഐക്യത്തിൻ്റെ ശക്തിയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ. ദൈവം സുരേഷ് ഗോപിക്ക് കൊടുത്ത ആ ഒരു ദൗത്യം നിർബാധം ഇനിയും കേരളത്തിൽ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ജയ് ഹിന്ദ്.